കഴിഞ്ഞ ദിവസം മലയാള മനോരമയുടെ സൺഡേ സപ്ലിമെന്റിൽ വന്ന മോഹൻലാലിന്റെയും ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെയും ഒരു ആർട്ടിക്കൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ആരാധകർക്കിടയിൽ തന്നെ മോഹൻലാൽ ഒരു ചിത്രം തേടി വന്നതാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ അടുത്ത്. ഏറെക്കാലം മോഹിച്ച ഒരു ചിത്രം, നമ്പൂതിരി വരച്ച കാമദേവന്റെ ചിത്രം വേണമെന്നായിരുന്നു മോഹൻലാലിന്റെ മോഹം. പക്ഷേ കാമദേവൻ അരൂപിയാണ്, അതുകൊണ്ട് തന്നെ കവിതകളിലേക്ക് ഇറങ്ങി വരുന്നത് പോലെ ക്യാൻവാസിലേക്ക് ഇറങ്ങി വന്നില്ല. 10 വർഷം മുൻപ് നമ്പൂതിരിയോട് മോഹൻലാൽ ഇത് പറഞ്ഞതും പലയിടത്തും ചുറ്റിക്കറങ്ങിയ കാമരൂപൻ അരൂപിയായി തന്നെ നിന്നു. അതോടെ നമ്പൂതിരി ഗന്ധർവനെ ക്ഷണിച്ചു. ആർട്ടിസ്റ്റ് നമ്പൂതിരിയും ഗന്ധർവനും തമ്മിലുള്ള പ്രണയം തുടങ്ങിയിട്ട് ഏറെ നാളായി. പത്മരാജന്റെ ഞാൻ ഗന്ധർവനിലെ ഗന്ധർവന്റെ വേഷവും രൂപവും തീരുമാനിച്ചതും നമ്പൂതിരിയുടെ വരകളിലൂടെ തന്നെയാണ്. ലോക്ഡൌൺ കാലത്താണ് നമ്പൂതിരി ഗന്ധർവന്റെ വരകളിലേക്ക് തുടങ്ങിയത്. 4 മാസത്തോളം നമ്പൂതിരി ഗന്ധർവനെ വരച്ചുകൊണ്ടിരുന്നു. പലതവണ മുഖം മാറ്റി വരച്ചു. ഒരു ദിവസം മോഹൻലാലിനെ വിളിച്ചു പറഞ്ഞു, വന്നു കണ്ടാൽ ഇത് മതിയോ എന്ന് അറിയാമായിരുന്നു. പക്ഷേ മോഹൻലാൽ പറഞ്ഞു തീർന്നാൽ വരാമെന്ന്. അങ്ങനെ ഒരു ദിവസം തീരുമാനിച്ചു. പിന്നെ മോഹൻലാൽ എടപ്പാൾ നെടുവത്തെ നമ്പൂതിരിയുടെ കരുവാട്ടുമനയിലെത്തി. ഏറെ നേരത്തെ നമ്പൂതിരിലാലിനെ പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങേക്ക് ദക്ഷിണ തന്ന് ഇത് കൊണ്ടുപോകുന്നത് എന്റെ ഭാഗ്യമെന്ന് മോഹൻലാൽ പറഞ്ഞു. കൂടാതെ പല കാര്യങ്ങളെക്കുറിച്ചും ഇവർ രണ്ടുപേരും സംസാരിക്കുകയുമുണ്ടായി. ഇതിനെക്കുറിച്ചുള്ള വിശദമായ ആർട്ടിക്കിൾ തന്നെ മനോരമയുടെ ആർട്ടിക്കിളിൽ ഉണ്ടായിരുന്നു. അത് വായിക്കേണ്ട ഒന്ന് തന്നെയാണ്, ഏതൊരു ആരാധകനും വായിച്ചിരിക്കേണ്ട ഒന്നും. ഗന്ധർവനെ കാണാനായി നമ്പൂതിരി മോഹൻലാലിനെ കൂട്ടിക്കൊണ്ടുപോയി. തന്റെ ഗന്ധർവനെ കാണാം എന്നായിരുന്നു നമ്പൂതിരി പറഞ്ഞത്. ഗന്ധർവൻ സാറിന്റേതാണ്, ഞാനതിന്റെ സൂക്ഷിപ്പുകാരനാണെന്നും മോഹൻലാൽ തിരിച്ചു മറുപടി പറഞ്ഞു. ഗന്ധർവനെ കാണുകയും പിന്നീട് ഏറെ നേരം സംസാരിക്കുകയും ചെയ്തു. രാവണ പ്രഭുവിലെ അച്ഛനെ പോലൊരു വേഷം ഞാൻ കണ്ടിട്ടില്ല, അത് ശരിക്കും അരങ്ങായിരുന്നു. ശരീരഭാഷ മാറുക എന്നത് ശരിക്കും വേറൊരാളായി മാറുന്നത് പോലെയാണ്. അവിടെയാണ് നടനെ തിരിച്ചറിയുന്നത്, ബാക്കിയെല്ലാം വേഷങ്ങളാണ്. ഇതിനെ ഗംഭീരം എന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഗംഭീരമില്ല. നമ്പൂതിരിയുടെ വാക്കുകളായിരുന്നു ഇത്. ഇത് അങ്ങയുടെ നാവിൽ നിന്നും കേൾക്കാൻ കൂടിയാണ് എന്നെ ഇവിടെ ഈ സമയത്ത് വരുത്തിയത് എന്നും മോഹൻലാലും പറഞ്ഞു. കൂടിക്കാഴ്ച അവസാനിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറെ ചിത്രങ്ങൾ കൂടി അദ്ദേഹം മോഹൻലാലിന് സമ്മാനിക്കുകയും ചെയ്തു. താനിത് സൂക്ഷിക്കുമെന്നറിയാം, എനിക്കതിന് കഴിവില്ല. നമ്പൂതിരി ഇതൊക്കെ സമ്മാനിച്ചുകൊണ്ട് മോഹൻലാലിനോട് പറഞ്ഞതും ഇങ്ങനെയാണ്. അവിടെ നിന്നും മോഹൻലാൽ ഇറങ്ങിയപ്പോൾ മോഹൻലാലിന്റെ വാക്കുകളൊക്കെ ഉള്ളിൽ തൊടുന്ന രീതിയിലായിരുന്നു. അത് ആർട്ടിക്കിളിൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. മോഹൻലാലിന് സമ്മാനിച്ച ഗന്ധർവന് മുന്നിൽ ഇരുവരും നിൽക്കുന്ന ചിത്രമൊക്കെ കഴിഞ്ഞ ദിവസം വൈറലായി മാറിയിരുന്നു. ഇതായിരുന്നു ആർട്ടിസ്റ്റ് നമ്പൂതിരി മോഹൻലാലിന് വരച്ചു നൽകിയ ഗന്ധർവനും. മികച്ച ആർട്ടിക്കിൾ വായിക്കേണ്ടത് തന്നെ.